ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നെക്ടർ മീഡിയ. നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസ് ചെയ്തായിരുന്നു പല കോഴ്സുകൾ ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ, എഞ്ചിനീയറിങ്ങും ബയോടെക്കും അതുപോലത്തെ. അപ്പോൾ പലരും ചോദിക്കാറുണ്ട് യു കെയിൽ എങ്ങനെ വന്ന് സ്റ്റേ ബാക്ക് ചെയ്യാം, അതായത് നമുക്ക് ജോലി കണ്ടുപിടിച്ച് ഇവിടെ സ്റ്റേ ചെയ്യാം, പി ആർ എങ്ങനെ എടുക്കാം, അപ്പോൾ അതിന് ഏത് കോഴ്സാണ് ബെസ്റ്റ് എന്ന് ചോദിച്ച് പല സ്റ്റുഡൻസും ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ എൻ്റെ ഒരു മറുപടി ആയിരിക്കും ഞാൻ എപ്പോഴും കൊടുക്കാറ്, ഹെൽത്ത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കാണ് കൂടുതൽ ചാൻസ് യു കെയിൽ. ഇപ്പോൾ എം ബി എ അങ്ങനത്തെ കോഴ്സുകൾ എടുത്ത് വന്നിട്ട് നമുക്ക് സ്റ്റേ ബാക്ക് കിട്ടാൻ ചാൻസസ് കുറവായിരിക്കും. സ്റ്റേ ബാക്ക് കിട്ടും, അത് കഴിഞ്ഞ് നമുക്കൊരു വർക്ക് പെർമിറ്റ് ഇവിടെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതേസമയം ഇപ്പോൾ ഹെൽത്ത് ഫീൽഡിലാണ് നേഴ്സിംഗ് സംബന്ധമായ കോഴ്സുകളാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് യു കെയിലേക്ക് കയറി വരാം. ഇപ്പോൾ നാട്ടിൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് യു കെയിലെ ബി എസ് സി നേഴ്സിംഗ് ചെയ്യാൻ വന്നിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റായിട്ട് നമുക്ക് സംസാരിക്കാം. ഞാനത് നേരിട്ടല്ല സംസാരിക്കുന്നത്, ഫോൺ ത്രൂ ഉള്ള ഒരു വീഡിയോ ആണ്. കാരണം കോവിഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയാലോ, ഇപ്പോൾ നേരിട്ട് പോയി സംസാരിക്കാൻ പറ്റിയ ഒരു സാഹചര്യം അല്ലാതുകൊണ്ട് വീഡിയോ കോൺഫറൻസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് കണ്ടുപോകാം. ഹലോ ജോസഫ്, വെൽക്കം ടു നെക്സ്റ്റ് മീഡിയ. ജോസഫ്, ഒന്ന് സെൽഫ് ഇൻട്രോഡ്യൂസ് ചെയ്യാമോ? നാട്ടിൽ ഏത് കോഴ്സാണ് ചെയ്തതും പിന്നെ യു കെയിൽ എവിടെയെന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ പ്ലീസ്? സുജിത്തേട്ടാ നമസ്കാരം. എൻ്റെ പേര് ജോസഫ് എന്നാണ്, ജോസഫ് ശിബി. ഞാൻ നാട്ടിലെ എറണാകുളത്താണ് താമസിക്കുന്നത്, എറണാകുളത്തെ മൂവാറ്റുപുഴ എന്നൊരു നഗരത്തിൽ. അവിടെ ഞാൻ പ്ലസ് ടുവിൽ പഠിച്ചത് സെന്റ് തോമസ് പബ്ലിക് സ്കൂളിലാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇവിടെ യു കെയിലാണ്, യു കെയിലെ ലൂട്ടൺ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഇവിടെ ഞാൻ ബെഡ്ഫോർഷയർ യൂണിവേഴ്സിറ്റിയിലാണ് ഇപ്പോൾ പഠിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഇയർ ആണ് ഞാൻ. ഞാൻ പഠിക്കുന്നത് ബി എസ് സി നേഴ്സിംഗ് വിത്ത് രജിസ്റ്റേർഡ് അഡൽട്ട് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എന്നെ കുറിച്ച് പറയാനുള്ളത്. ജോസഫ്, ഇപ്പോൾ യു കെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? യു കെ തിരഞ്ഞെടുക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഒരു ഇന്റർനാഷണൽ ഡിഗ്രിയാണ്. അത് തന്നെ ഒരു നമ്മുടെ നാട്ടിൽ പഠിക്കുന്നത് ഇവിടെ പഠിക്കുന്നത് തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ഡിഗ്രി വെച്ച് എനിക്ക് ലോകത്ത് എവിടെ വേണമെങ്കിലും എനിക്ക് ഒരു വേറെ യൂണിവേഴ്സിറ്റിയിൽ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ജോബിന് വേണ്ടിയാണെങ്കിലും എനിക്കത് തിരയാം. അപ്പോൾ ആ ഒരു റീസൺ കൊണ്ടാണ് യു കെ സെലക്ട് ചെയ്തത്. പിന്നെ യു കെ എന്ന് പറഞ്ഞാൽ വേറൊരു രാജ്യമാണ്. അപ്പോൾ പുറം രാജ്യത്ത് പോയി പഠിക്കുക എന്നൊക്കെ പറഞ്ഞത് എനിക്കും വളരെയധികം താല്പര്യമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പുറം രാജ്യത്ത് പോയി പഠിക്കാമെന്നും അത് യു കെ തന്നെ സെലക്ട് ചെയ്തതും. അപ്പോൾ പിന്നെ ഒരു വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ യു കെയിൽ ഇപ്പോൾ നേഴ്സുമാരെ വളരെയധികം ആവശ്യമുള്ള സമയമാണ്. ഒരു 10-15 വർഷത്തേക്ക് ഇത് നീണ്ടു നിൽക്കുന്നവരാണ്. ഇവിടെ നേഴ്സുമാരുടെ വളരെയധികം ഷോർട്ടേജസ് ഉണ്ട്. അത് കാരണവും ഈ കോഴ്സും ഇത് എസ്പെഷ്യലി ഹെൽത്ത് ഫീൽഡിലേക്കൊക്കെ ആണെങ്കിലും അതും നേഴ്സിംഗ് ആയതുകൊണ്ട് വളരെയധികം ചാൻസസ് ഉള്ള ഫീൽഡാണ്. പി ആർ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ സിറ്റിസൺഷിപ്പ് കിട്ടണമെന്നാണെങ്കിലും അതും യു കെയിലാണ് ഇച്ചിരിയും കൂടെ എളുപ്പത്തിൽ നമുക്ക് കിട്ടാൻ പറ്റുന്നത്. ഇയേഴ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറവൊക്കെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു റീസൺ ഉള്ളത് കൊണ്ടും പിന്നെ ഈ കോഴ്സ് എന്ന് പറഞ്ഞാൽ 3-ഇയർ കോഴ്സാണ്. നമ്മൾ മെയിൻലി 50% തിയറി 50% പ്രാക്ടിക്കലൊക്കെയാണ്. അപ്പോൾ അതും കൂടെ ആകുമ്പോൾ ഇച്ചിരി എളുപ്പം. നാട്ടിൽ മൊത്തം എക്സാം കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നമ്മൾ പ്ലേസ്മെൻറ്റിന് പോകും, കാര്യങ്ങളെല്ലാം ചെയ്തൊക്കെ പഠിക്കും നഴ്സുമാരുടെ കൂടെ എന്നതൊക്കെ പഠിക്കുമ്പോൾ അതൊക്കെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇപ്പോൾ ഇതൊക്കെയാണ് ഞാൻ യു കെ തിരഞ്ഞെടുക്കാനുള്ള കാരണം. ഞാനിപ്പോൾ താമസിക്കുന്നത് ഇവിടെ ലൂട്ടൺ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഈ ലൂട്ടൺ എന്ന് പറഞ്ഞത് ലണ്ടനിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ ദൂരമുള്ള ഒരു സ്ഥലമാണ്. അവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇപ്പം ഞാൻ പഠിക്കുന്നത്. ജോസഫ് പഠിക്കുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ബെഡ്ഫോർഡ്ഷയറിലാണ് നമുക്കറിയാതെ. അപ്പോൾ ആ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാമോ? പിന്നെ അതുകൂടാണ്ട് വേറെ ഏത് യൂണിവേഴ്സിറ്റികളൊക്കെയാണ് നേഴ്സിംഗിന് പറ്റിയതുള്ളത്, അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ തരാമോ? യൂണിവേഴ്സിറ്റിയുടെ പേര് യൂണിവേഴ്സിറ്റി ഓഫ് ബെഡ്ഫോർഡ്ഷയർ എന്നാണ്. ഇത് ഞാനിപ്പോൾ ഇവിടെയാണ് പഠിക്കുന്നത്, ലൂട്ടൺ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ ഇവിടെ ഞാൻ നേഴ്സിംഗ് ആണ് പഠിക്കുന്നത്. ഇനിയിപ്പോൾ വേറെ നിങ്ങൾക്ക് ഇപ്പോൾ നേഴ്സിംഗ് പഠിക്കാനാണെങ്കിൽ ഇവിടെ നിന്ന് പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ വളരെ വേറെ അധികം യൂണിവേഴ്സിറ്റീസും ഉണ്ട്. അപ്പോൾ കുറച്ച് യൂണിവേഴ്സിറ്റീസ് എനിക്കറിയാവുന്നത്, ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ച് സ്റ്റഡി നടത്തി ഇപ്പോൾ കിട്ടിയ യൂണിവേഴ്സിറ്റീസ് ആണ്. ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് സെൻട്രൽ ലാങ്കാഷയർ ഉണ്ട്, അത് പ്രസ്റ്റണിലാണ്. പിന്നെ സ്വാൻസ യൂണിവേഴ്സിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഗ്രീൻവിച്ച് യൂണിവേഴ്സിറ്റി, മിഡിൽസെക്സ് യൂണിവേഴ്സിറ്റി, ഇതൊക്കെ വളരെ നല്ല യൂണിവേഴ്സിറ്റീസ് ആണ്. ഇതൊക്കെ വൺ ഓഫ് ദ ടോപ്പസ്റ്റ് യൂണിവേഴ്സിറ്റീസിൽ വേണമെന്നാണ് ഈ സ്വാൻസ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുന്നത്. പിന്നെ എല്ലായിടത്തും 3-ഇയർ കോഴ്സ് തന്നെയാണ്. അതിലത്തെ പ്ലേസ്മെന്റ്സ്, പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സംഭവങ്ങൾ തന്നെയാണ് എല്ലാ യൂണിവേഴ്സിറ്റീസിലും വരുന്നത്. പിന്നെ ചില യൂണിവേഴ്സിറ്റീസിൽ നമുക്ക് നമ്മുടെ സ്കോറൊക്കെ അവർ നോക്കും, ഐ എൽ ടി എസ് സ്കോർ കൂടുതൽ വേണം, ചിലയിടത്ത് ഐ എൽ ടി എസ് സ്കോർ കുറഞ്ഞു പോകും മതി. പിന്നെ അവർ ചില യൂണിവേഴ്സിറ്റീസ് നമുക്ക് സ്കോളർഷിപ്പും തരുന്നുണ്ട്. സ്കോളർഷിപ്പ് വെച്ച് പഠിക്കാനാണെങ്കിൽ അത് പ്ലസ് ടു മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് അവർ തന്നത്. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഉള്ളൊരു ഇതുകൊണ്ടുള്ള പല പല യൂണിവേഴ്സിറ്റീസ് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു ഇതുമുണ്ട്. പിന്നെ ഒരു പ്രശ്നമായിട്ട് വന്നത് ട്യൂഷൻ ഫീസ് ആണ്. ട്യൂഷൻ ഫീസ് എന്ന് പറഞ്ഞാൽ അത് പല യൂണിവേഴ്സിറ്റീസ് ഇപ്പോൾ ടോപ്പ് യൂണിവേഴ്സിറ്റീസിലേക്ക് പോകുമ്പോൾ ഇച്ചിരി കൂടി നിൽക്കും. അപ്പോൾ ഇന്ത്യയിൽ നേഴ്സിംഗ് ബി എസ് സി നേഴ്സിംഗ് എടുത്തത് അത് 4 ഇയേഴ്സ് ആണ്. അപ്പോൾ യു കെയിൽ അത് വരുമ്പോൾ ബി എസ് സി നേഴ്സിംഗ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 3 ഇയേഴ്സ് കൊണ്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും.
പിന്നെ അത് കൂടാണ്ട് അവർ ചോദിക്കുന്ന അതിൻ്റെ മാനദണ്ഡങ്ങൾ മാത്സും ചോദിക്കുന്നുണ്ട്, മാത്സിന് മാർക്ക്. ഇപ്പം നാട്ടിൽ പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾ വരുമ്പോൾ പിന്നെ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ നഴ്സിംഗ് എടുത്ത ബി എസ് സി നഴ്സിംഗ് എടുത്ത നമുക്ക് അഡൾട്ട് ബി എസ് സി നഴ്സിംഗ് ഉണ്ട്, അതേപോലെ സൈക്യാട്രി ഉണ്ട്, പിന്നെ ചൈൽഡ് പീഡിയാട്രിക് നഴ്സിംഗ്, അങ്ങനെ മൂന്ന് വിഭാഗത്തിൽ നമുക്ക് സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കാൻ സാധിക്കും. പിന്നെ നഴ്സിംഗിന്റെ സാധ്യതകൾ പലർക്കും അറിയാത്ത കാര്യം എന്നൊരു 10-25 വിഭാഗം ഡിഫറെൻറ്റ് ഇതിൽ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ ഒരു എ എൻ പി നേഴ്സ് ആയിട്ട്, അതായത് സെയിം ആസ് ഡോക്ടറിൻ്റെ പോലെ തന്നെ പ്രിസ്ക്രിപ്ഷൻ ചെയ്യാനും എല്ലാം സാധിക്കുന്ന ഒരു നേഴ്സാണ് എ എൻ പി നേഴ്സ്. സ്ട്രേറ്റ് അവേ എൻ പി നേഴ്സ് ആകാൻ പറ്റില്ല, ആഫ്റ്റർ നമ്മൾ എൻ എച്ച് എസിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസും പിന്നെ ഒരു കോഴ്സ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ എൻ പി നേഴ്സ് ആകാൻ സാധിക്കുകയുള്ളൂ. പിന്നെ അതേപോലെ ട്രാവൽ നേഴ്സ് ആകാം. നമുക്ക് യു കെയിൽ ഒരു ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ ലോകത്ത് എവിടെ വേണമെങ്കിലും പോയി നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും, അതൊരു സ്പെഷ്യാലിറ്റിയാണ്. സ്റ്റിൽ നമുക്ക് ആ ഒരു രാജ്യത്തിൽ ചിലപ്പോൾ ഒരു എക്സാം എഴുതേണ്ടി വരുമായിരിക്കും, എങ്കിലും അധികം ബുദ്ധിമുട്ടില്ലാണ്ട് യു കെ പിൻ നമ്പറുള്ള നേഴ്സ് ആണെങ്കിൽ പല രാജ്യങ്ങളിലേക്കും ഓപ്പൺ ആണ് ഓപ്പർച്യൂണിറ്റീസ്. പിന്നെ ഇൻഡസ്ട്രിയൽ നേഴ്സസ്, പിന്നെ ഹോസ്പിറ്റലിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട്, ഇപ്പം ഞാൻ പറഞ്ഞ സൈക്യാട്രി, പീഡിയാട്രിക്, അഡൾട്ട് നേഴ്സിംഗ്, അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ഒത്തിരി ഓപ്പൺ ആണ് ഈ നേഴ്സിംഗ് ഫീൽഡിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പേരോട് പറയുന്നത്, നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ കോഴ്സസ് ചൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ യു കെയിൽ വന്ന് സെറ്റിൽ ആകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, നല്ല ജോലി ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് കിട്ടണമെങ്കിൽ ഞാൻ പറയും നിങ്ങൾ നേഴ്സിംഗ് എടുക്കൂ, ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട് ജോലിക്ക്, നമ്മുടെ ഇഷ്ടം സമയമനുസരിച്ച് വർക്ക് ചെയ്യാം. അപ്പോൾ അതൊക്കെ ഒത്തിരി ചാൻസസ് ആണ് ഇതിനകത്ത് പല ജോലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ജോസഫിനോട് ചോദിക്കാം, ജോസഫ് ഇപ്പോൾ ഏത് ഫീൽഡിലാണ് എടുത്തേക്കുന്നത്, അഡൾട്ട് ആണോ സൈക്യാട്രി ആണോ, പിന്നെ ഈ കോഴ്സിന്റെ ഫീസ് എത്രയാണ് യു കെയിലെ എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാം. ഞാനിവിടെ പഠിക്കുന്ന കോഴ്സ് എന്ന് പറഞ്ഞാൽ ബി എസ് സി നേഴ്സിംഗ് വിത്ത് രജിസ്ട്രേഷൻ അഡൾട്ട് എന്നാണ്. ഇപ്പോൾ നേഴ്സിംഗ് എടുക്കുവാണെങ്കിൽ തന്നെ ഇവിടെ പല വിഭാഗം ഉണ്ട് അതിൽ പറയുന്നത്. ഇപ്പോൾ മെൻ്റൽ ഹെൽത്ത് നേഴ്സിംഗ് ഉണ്ട്, അഡൾട്ട് നേഴ്സിംഗ് ഉണ്ട്, ചൈൽഡ് നേഴ്സിംഗ് ഉണ്ട്. ഞാൻ സെലക്ട് ചെയ്തത് അഡൾട്ട് നേഴ്സിംഗ് ആണ്. അഡൾട്ട് നേഴ്സിംഗ് ഇപ്പോൾ ഇവിടെ പഠിക്കുമ്പോൾ ഇത് 3-year കോഴ്സ് ആണ്. 3-year കോഴ്സ് വിത്ത് പ്ലേസ്മെന്റ്സ് ആണ്. പ്ലേസ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി വർക്ക് ചെയ്യുക. ജോസഫ് എടുത്തിരിക്കുന്ന കോഴ്സ് ബി എസ് സി നേഴ്സിംഗ് അഡൾട്ട് ആണല്ലോ, അപ്പോൾ അതിന്റെ ഫീ സ്ട്രക്ചറിനെ കുറിച്ചും ആ കോഴ്സിനെ കുറിച്ചും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറയാമോ? ഇപ്പൊ ഞാൻ ഈ ജനുവരി, അതായത് 2020 ജനുവരിയിലാണ് ഇവിടെ വന്നത്. ഈ ജനുവരി ഇൻടേക്കിൽ വന്നതുകൊണ്ട് എനിക്ക് പെർ ഇയർ 13,750 ആണ് അവർ ഫീസ് പറയണത്. ഇവിടുത്തെ ഒരു മേജർ ഇൻടേക്ക് എന്ന് പറഞ്ഞത് സെപ്റ്റംബർ ഇൻടേക്ക് ആണ്. അപ്പോഴാണ് എല്ലാ കോഴ്സിലുള്ള ഒരു അവരുടെ ഒരു മേജർ, ഇവിടെ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് വന്നത് ആ ഒരു സമയത്താണ്. അപ്പോൾ ആ സമയം ആയതുകൊണ്ടും ചിലപ്പോൾ ഫീസ് കൂടി വരാനുള്ള ഒരു ചാൻസും ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ നമുക്കിങ്ങനെയാണ് പറയാം, ഈ ഫീസ് തന്നെയാണ് 3 വർഷത്തേക്കും. അപ്പൊ ഇതാണ് ട്യൂഷൻ ഫീസ് ആയിട്ട് വന്നത്. പിന്നെ ഈ കോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്ലേസ്മെന്റ് ഉണ്ട്, അതായത് 50% തിയറി, 50% പ്രാക്ടിക്കല്. പ്ലേസ്മെന്റ്സ് ആണ് ഏറ്റവും നമുക്കൊരു അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി വർക്ക് ചെയ്യുക, മറ്റു നഴ്സുമാരായിട്ട് ഇന്ററാക്ട് ചെയ്യുക, നമുക്കൊരു മെന്ററിനെ ഒക്കെ തരും, കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും അറിയാം യു കെയിലെ 3 ഇൻടേക്ക് ആണുള്ളത്, ഏപ്രിൽ ആൻഡ് സെപ്റ്റംബർ ഇൻടേക്ക് ആണുള്ളത്, 3 ഇൻടേക്ക്. ബട്ട് ഓരോ യൂണിവേഴ്സിറ്റിയുടെ ഇതനുസരിച്ച് അതിൽ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ സാധാരണ നമ്മുടെ നാട്ടിൽ നിന്ന് സ്റ്റുഡൻസ് വരുന്നത് സെപ്റ്റംബർ ഇൻടേക്കിലേക്കാണ് കൂടുതൽ സ്റ്റുഡൻസ് എത്താറ്. അപ്പോൾ ജോസഫ് ഏത് ഇൻടേക്കിലാണ് വന്നതെന്നും അതിനുള്ള റിക്വയർമെന്റ്സ്, ഈ കോഴ്സിനുള്ള റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്ന് ജോസഫിനോട് നമുക്കൊന്ന് ചോദിക്കാം. ഇവിടെ നേഴ്സിംഗ് പഠിക്കാൻ വേണ്ട ഒരു മെയിൻ റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാൽ IELTS ചോദിക്കുന്നുണ്ട്. IELTS എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അത് യൂണിവേഴ്സിറ്റി ഡിപ്പെൻഡാണ്. ചില യൂണിവേഴ്സിറ്റിക്ക് IELTS സ്കോർ കുറവും അതെ, ചില യൂണിവേഴ്സിറ്റി ഇപ്പോൾ ടോപ്പ് യൂണിവേഴ്സിറ്റീസിലൊക്കെ പോകുമ്പോൾ അവർക്ക് IELTS സ്കോർ കൂടുതൽ വേണം. ഇപ്പം നമ്മുടെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഒരു ഓവറോൾ 7 അവർ ചോദിക്കുന്നത്. ചില യൂണിവേഴ്സിറ്റീസിലേക്ക് അത് 8 വരെ പോകാം, 8-8.5 വരെ. പിന്നെ അത് പ്ലസ് ടു മാർക്കിൻ്റെ ബേസിസിലാണ് അവിടെ എടുക്കുന്നത്. പ്ലസ് ടു മാർക്ക് നല്ല സ്കോർ ഉണ്ടെങ്കിലും ഒരാതിരി ആവറേജ് സ്കോർ ആണെങ്കിലും അവരത് സെലക്ട് ചെയ്യും. പിന്നെ മെയിനായിട്ട് ചോദിക്കുന്നത് മാത്സ് നിങ്ങളുണ്ടോന്നാണ്. നിങ്ങളിപ്പോൾ ബയോമാത്സ് ആയാലും കമ്പ്യൂട്ടർ സയൻസ് ആയാലും കോമേഴ്സ് വിത്ത് മാത്സ് ആയാലും ഒന്നും കുഴപ്പമില്ല, മാത്സ് അവർ ചോദിക്കണുണ്ട്. അപ്പോൾ ഇപ്പം നമ്മുടെ ഒപ്പം ഇവിടെ പഠിക്കണവരാണെങ്കിലും എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ബാക്കി അങ്ങനത്തെ പല കോഴ്സുകളും വെച്ച് പകുതി വെച്ച് നിർത്തി ഇവിടെ വന്ന് നഴ്സിംഗ് പഠിക്കണവരുണ്ട്. അപ്പം നിങ്ങൾ ഏത് ഫീൽഡാണ് നിങ്ങൾ പ്ലസ് ടു ബേസ്ഡ് ആയിട്ട് എടുത്തത് എന്നുള്ളൊരു അവർ നോക്കണില്ല. IELTS സ്കോർ വേണം, അതുപോലെ തന്നെ ഈ പ്ലസ് ടു മാർക്സ്, അതായത് ഒരു ആവറേജ് കൂടുതൽ വന്നാൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇത് ഡയറി ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നഴ്സിംഗ് എന്ന് പറയുന്നത് തന്നെ മെഡിക്കൽ ഫീൽഡാണ്. മെഡിക്കൽ ഫീൽഡ് താല്പര്യമുള്ളവർക്കും കൂടെ ആകുമ്പോൾ ബയോമാത്സ് എടുക്കുന്നവരാണെങ്കിൽ അവർക്ക് ഇച്ചിരി കൂടെ എളുപ്പം ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബയോളജി റിലേറ്റഡ് കുറേ കാര്യങ്ങളും പിന്നെ അതിൻ്റെ ഒപ്പം സൈക്കോളജി ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അവർ കൂടുതലും റിക്വയർമെൻറ്റ്സ് ആയിട്ട് നമ്മൾ ചോദിക്കുന്നത്. ജോസഫ്, സ്റ്റുഡൻറ്റ് വിസയിൽ നിൽക്കുമ്പോൾ മറ്റ് ചിലവുകൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് സാധാരണ വരുന്നത്, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? നമുക്ക് അതെല്ലാം മീറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്ന് പറയാൻ വേണ്ടി കൂടുതൽ ഡീറ്റെയിൽസ്.
പിന്നെ അഡീഷണൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ താമസിക്കുമ്പോൾ നമ്മുടെ റെന്റാണ്. ഇപ്പൊ യൂണിവേഴ്സിറ്റി അക്കോമഡേഷൻ ആണ് നിങ്ങൾ ചൂസ് ചെയ്യണമെങ്കിൽ ആഴ്ചയിലാണ് പേയ്മെന്റ്. അപ്പൊ അതൊക്കെ ഇച്ചിരി കൂടുതലായിരിക്കും. നമ്മളിവിടെ ഒരു വീടൊക്കെ എടുത്ത് വേറെ കുറച്ച് ആൾക്കാർ മലയാളികൾ ഉണ്ട്, അവരുടെ ഒപ്പമാണ് നമ്മൾ താമസിക്കുന്നത്. പിന്നെ നിങ്ങൾക്കൊരു ഇവിടെ വന്നൊരു പാർട്ട് ടൈം ജോബും കൂടെ ചെയ്യുകയാണെങ്കിൽ ഇച്ചിരി കൂടെ കാര്യങ്ങൾ എളുപ്പമാകും. ഇവിടെ വന്ന് ജോലി ചെയ്യുക, അപ്പൊ അതിന്റെ ഒപ്പം നമുക്ക് ഇവിടുത്തെ ആവശ്യങ്ങൾക്കുള്ള ചെലവും എല്ലാം ആയി. പിന്നെ ഫുഡ് എക്സ്പെൻസ് അങ്ങനെ ഫുഡ് നിങ്ങൾ ഉണ്ടാക്കണ പോലെ ഇരിക്കും. ഇപ്പൊ ഇവിടെ അരി മറ്റ് സാധനങ്ങൾ നാട്ടിൽ വെച്ച് കഴിക്കാവുന്ന എല്ലാ സാധനങ്ങളും കിട്ടും, ഇഡലി ദോശ എല്ലാ സാധനങ്ങളൊക്കെ കിട്ടും. അപ്പൊ അതിനൊക്കെ വിലക്കുറവാണ്. അപ്പൊ എല്ലാവരും കൂടെ കൂടി മേടിക്കുമ്പോൾ പിന്നെ അത് വിലക്കുറവാകും. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ആണ് പറഞ്ഞത്. ട്രാൻസ്പോർട്ടേഷൻ നിങ്ങളിവിടെ യൂണിവേഴ്സിറ്റിയുടെ അടുത്താ താമസിക്കണമെങ്കിൽ നിങ്ങൾക്ക് നടന്നു പോയി വരാൻ പറ്റാവുന്ന സ്ഥലമാണ്. അല്ലെങ്കിൽ ബസ്, ബസ് ആയാലും ഇപ്പൊ നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ട്രെയിനും യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് പാസ് ഒക്കെ കിട്ടും, ട്രെയിൻ പാസ് ഉണ്ട്, ബസ് പാസ് ഉണ്ട്. എസ്പെഷ്യലി നമ്മളെ സ്റ്റുഡന്റ് ഐ ഡി കാർഡ് വെച്ച് നമുക്ക് ഇച്ചിരി ഡിസ്കൗണ്ടും കിട്ടും. പിന്നെ ചില യൂണിവേഴ്സിറ്റീസിലൊക്കെ ബസ് പോകാനുള്ള ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് ഫ്രീ ആയിട്ട് തരികയും ചെയ്യും. നമ്മളൊരു സ്റ്റുഡന്റ് ആണെന്ന് പറഞ്ഞ് ചില യൂണിവേഴ്സിറ്റീസിന് അവരുടേതായ ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് വേറെ അഡീഷണൽ എക്സ്പെൻസ് എന്നൊക്കെ പറഞ്ഞു വന്നത്. ജോസഫ്, ജോസഫിന്റെ കോഴ്സ് ബിഎസ്സി നഴ്സിംഗ് അഡൽട്ട് ആണ്, 3 ഇയേഴ്സ് ആണ് ആ കോഴ്സ്. അപ്പൊ ആ കോഴ്സ് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെയിറ്റ് അവേ രജിസ്ട്രേഷൻ കിട്ടി നമുക്ക് ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കില്ലേ? അതിനെ കുറിച്ചൊന്നും പറയാമോ? നമ്മൾ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ നാട്ടിലേക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല. നമുക്കൊരു പിൻ നമ്പർ കിട്ടും, പിൻ നമ്പർ വെച്ച് നമുക്ക് നേരെ ജോലിക്ക് കയറാവുന്നതാണ്. അതാണ് ഈ നഴ്സിംഗിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. പിന്നെ ഇത് കിട്ടിക്കഴിഞ്ഞ് നമുക്ക് അത് കഴിഞ്ഞാണ് പിന്നെ നമ്മൾ ബാൻഡ് അനുസരിച്ച് ഇങ്ങനെ കയറി കയറി വരും. ആദ്യം നമ്മളൊരു രജിസ്റ്റേർഡ് നഴ്സായിട്ട് നമ്മൾ കയറാം, അത് കഴിഞ്ഞ് നമ്മൾ ബാൻഡ് അനുസരിച്ച് നമുക്ക് സീനിയർ നഴ്സിലേക്കും ബാക്കി വാർഡ് മാനേജറിലേക്കുള്ള ഇതിലേക്ക് പോകാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഫീൽഡ് തിരഞ്ഞെടുക്കുമ്പോൾ അതിന് ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. 3 വർഷം പഠിച്ചു കഴിഞ്ഞ് നേരെ പിൻ നമ്പർ കിട്ടി ജോലിക്ക് കയറാം. പിന്നെ ഇവിടെ ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ബാക്കി വേറെ ഏതെങ്കിലും കൺട്രീസിലേക്ക് പോകേണ്ടവർക്കും അങ്ങനെ പോകാനുള്ള ഒരു ഗുണമുണ്ട്. ഷോർട്ടേജ് ഓക്യുപ്പേഷണൽ ലിസ്റ്റിൽ വന്നൊരു കോഴ്സാണ് ഈ നഴ്സിംഗ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് നമ്മളിവിടെ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പാർട്ട് ടൈം ജോബ് ആയിട്ട് കെയർ ഹോമിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിലോ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫീൽഡിലെ കുറച്ചും കൂടെ അടുപ്പം വരും. എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ എളുപ്പമാവും. നമ്മളവിടെ തന്നെ കഴിഞ്ഞു പോവുകയാണെങ്കിൽ അവർക്ക് നമുക്കൊരു എക്സ്പീരിയൻസും ആയി. പിന്നെ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം, ഹോസ്പിറ്റലിൽ വേണ്ടവർക്ക് ഹോസ്പിറ്റലിൽ പോകാം, കമ്മ്യൂണിറ്റി വേണ്ടവർക്ക് കമ്മ്യൂണിറ്റി സെലക്ട് ചെയ്യാം, കെയർ ഹോം വേണ്ടവർക്ക് കെയർ ഹോം സെലക്ട് ചെയ്യാം. അപ്പൊ കെയർ ഹോമിൽ നിങ്ങൾ എവിടെയാണോ വർക്ക് ചെയ്തത് അവിടെ തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള ഒരു ചാൻസും കൂടെ ഉണ്ട്. കെയർ ഹോം ഇതൊക്കെ വർക്ക് ചെയ്യുന്നത് പാർട്ട് ടൈം ജോബ് ആയിട്ട് പോകുന്നത് വളരെ നല്ലതാണ്, എസ്പെഷ്യലി നിങ്ങൾ നഴ്സിംഗ് ഫീൽഡാണ് എടുക്കണമെങ്കിൽ. പിന്നെ പി ആർ എന്ന് പറഞ്ഞാൽ 3-ഇയർ കോഴ്സാണ്. 3-ഇയർ കോഴ്സ് കഴിഞ്ഞാൽ നമ്മൾ 5 ഇയർ കൂടെ വർക്ക് ചെയ്യുക. ഈ കൺട്രിയിൽ തന്നെ വർക്ക് ചെയ്താൽ ഈ 8 ഇയർ കൊണ്ട് നമുക്ക് പി ആർ കിട്ടും. ഇതാണ് ഈ കോഴ്സ് തിരഞ്ഞെടുത്താൽ ഉള്ള വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയാനുള്ളത്. പിന്നെ എനിക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത്, നമ്മൊരു ജോലി എന്ന് മാത്രമല്ല അതിലുപരി ഇപ്പൊ പറയാം ജോലി കിട്ടാനും യു കെയിൽ വന്ന് സ്റ്റേ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാത്രം നേഴ്സിനെ കാണരുത്. അങ്ങനെയുള്ള ആൾക്കാർക്ക് പറ്റിയ ഒരു കോഴ്സേ അല്ല അത്. നമ്മൊരു പീപ്പിൾ സ്കില്ല് വേണം, അതേപോലെ ഒരു കമ്പാഷനേറ്റ് ആറ്റിറ്റ്യൂഡ് ഉള്ളവർക്ക് മാത്രം എടുക്കാൻ പറ്റിയ ഒരു കോഴ്സാണ് നേഴ്സിംഗ്. നിങ്ങളുടെ പാഷൻ അനുസരിച്ചുള്ള കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാൻ പറഞ്ഞത് നേഴ്സിംഗ് തന്നെ സെലക്ട് ചെയ്യണമെന്നല്ല, നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, പല കോഴ്സസ് ഉണ്ട് ഇവിടെ. അപ്പൊ അതിന്റെ സാധ്യതകളെ കുറിച്ച് പഠിച്ചും നിങ്ങളുടെ പാഷൻ അനുസരിച്ചുള്ള കോഴ്സ് സെലക്ട് ചെയ്ത് വരിക കറക്റ്റ് ആയിട്ട്. പിന്നെ ജോസഫിന് പ്രത്യേക താങ്ക്സ്. ഇപ്പോൾ എഡ്യൂക്കേഷൻ ഇടയിലും അതേപോലെ പാർട്ട് ടൈം ജോബും എല്ലാത്തിൻ്റെ ഇടയിലും സമയം കണ്ടെത്തി നമുക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നതിന് പ്രത്യേകം നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തരേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. താങ്ക് യു.